അത് ബി ജെ പിക്ക് എങ്കിലും അത് വ്യക്തമായി മനസ്സിലാകേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം എപ്പോഴും ഈ അകൽച്ച സൂക്ഷിക്കേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എൻ എസ് എസിന്റെ പിന്തുണ എന്നത് ഞങ്ങൾക്ക് അത്ര പ്രധാനമല്ല ഞങ്ങൾ ഞങ്ങളുടേതായ നിലയിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറുണ്ടോ ഞങ്ങളിപ്പോ അങ്ങനെ പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യവും ഇവിടെ ഇല്ല കാരണം എല്ലാവരുടെയും പിന്തുണ ആവശ്യമുണ്ട് ഇത് തെരഞ്ഞെടുപ്പാണ് ഇവിടെ തൃശൂർ ഇപ്പോ നേരത്തെ അരുൺകുമാർ ഇവിടെ സൂചിപ്പിച്ചല്ലോ തൃശൂരിലെ മത്സരിക്കാൻ പോകുന്നയാൾ ചെന്ന് ഇപ്പൊ കാവ്യ പുതപ്പിക്കണ്ട എന്ന് എൻ എസ് എസ് പറഞ്ഞു എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ഇപ്പൊ ഇതൊക്കെ പറഞ്ഞ് അല്ലെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇതൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഈ എൻ എസ് എസിനെ കേന്ദ്രീകരിച്ച് ചർച്ച കൊണ്ടുവരേണ്ട ഗതികേട് എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിന് ഉണ്ടാവുന്നത് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നായർ സമുദായം നിർണായകമാണ് നിർണായകമായ നമ്പർ ഉണ്ട് എന്ന ഒരു വസ്തുത ആ വസ്തുത രാഷ്ട്രീയമായി കാണുന്നത് കൊണ്ടു കൂടിയാണ് ഈ ഒരു സമീപനം എല്ലാവരും സ്വീകരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും വസ്തുത നമുക്കറിയാം അപ്പൊ ആ വസ്തുതയെ യാഥാർത്ഥ്യത്തെ കണ്ടുകൊണ്ട് ഓരോ വ്യാഖ്യാനങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എനിക്ക് ഇവിടെ അദ്ദേഹത്തോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് മന്ദത്താചാര്യന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം നശിച്ച നായരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോയിട്ടുള്ളത് എന്നാണ് പറഞ്ഞത് അതും എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് അതേപോലെ ഒരു സമയത്ത് മൂന്ന് കൂവാണ് കേരളത്തിന്റെ ശാപമെന്ന് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടിയും കുഞ്ഞുമാണിയും ഒക്കെ വലിയ പ്രശ്നം അത് അവരാണ് ഈ കേരളത്തെ ഏറ്റവും മോശമാക്കുന്നത് ഇവിടുത്തെ പ്രത്യേക രീതിയിൽ കൊണ്ടുപോകുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഓരോ സമയത്ത് അതാത് കാലഘട്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ ആ സമയത്ത് ഉയർന്നു വരുന്ന വിഷയങ്ങൾക്കനുസരിച്ച് ഓരോരുത്തരുടെയും പ്രതികരണമുണ്ടാവും പിന്നെ സമു സമുദായങ്ങൾ എടുക്കുന്ന സമുദായ നേതൃത്വം എടുക്കുന്ന നിലപാട് സമുദായം മുഴുവൻ സ്വീകരിക്കുമോ എന്നൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അതൊക്കെ ഓരോ വിഭാഗം സമൂഹത്തിനും അവരുടേതായ ഐഡന്റിറ്റി ഉണ്ട് ആ ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് ആ സമൂഹം സ്വയം തീരുമാനമെടുക്കാൻ ശേഷിയുള്ളവരാണ് ആ തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ ഓരോ സമയത്തും ഓരോ പ്രദേശത്തെയും തെരഞ്ഞെടുപ്പുകളെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ സ്വന്തം ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിനെതിരായി പ്രത്യേകിച്ച് ഹിന്ദു സമാജത്തിലെ വിശ്വാസ പ്രമാണങ്ങളെ ചോദ്യം ചെയ്ത ഘട്ടങ്ങളിലൊക്കെ അത് ശബരിമലയിലെ അയ്യപ്പന്റെ കാര്യത്തിൽ എടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ ഇപ്പോൾ നവോത്ഥാനം അരുൺകുമാർ പറഞ്ഞല്ലോ അദ്ദേഹം നവോത്ഥാനം കൊണ്ടുവരാൻ വേണ്ടി പെണ്ണുങ്ങളെ ചാ അതും വഴിയെ നടക്കുന്ന സ്ത്രീകളെയൊക്കെ ചാക്കിലാക്കി ട്രാക്ടറിൽ കൊണ്ടുപോയിട്ടുമൊക്കെ ശബരിമലയിൽ ഇറക്കുക ഇറക്കുമതി നടത്താൻ ശ്രമിച്ചപ്പോ അതിനെതിരെ ശക്തമായ നിലപാടുമായി അന്ന് എൻ വന്നു കാരണം എൻ എസ് എസ് നിലപാടെടുത്തപ്പോ ആ നിലപാടിന് പിന്നാലെ എല്ലാവർക്കും പോവേണ്ടി വന്നു അല്ലെങ്കിൽ ആ നിലപാടിന് പിന്നാലെ പല ആളുകൾക്കും നിലപാടെടുക്കേണ്ടി വന്നു ആ ചരിത്രവും നമുക്കറിയാം അപ്പോൾ ഈ അതേപോലെ തന്നെ ഇപ്പോ മിത്ത് ഗണപതി മിത്താണ് എന്ന് പറഞ്ഞപ്പോ ആ എൻ എസ് എസ് ഒരു നിലപാടെടുത്തു എല്ലാ കാലത്തും ഈ നാട്ടിലെ വിശ്വാസ പ്രമാണങ്ങൾക്ക് വേണ്ടി ഒരു ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സമീപനം അവർക്കുണ്ടായെന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നു എന്നാൽ അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് അങ്ങനെയുള്ള വോട്ടുകൾ മുഴുവൻ ഒരു ഒരു ബാഗിലാക്കി ഒന്നിച്ച് ഏതെങ്കിലും മുന്നണിക്ക് കൊടുക്കുമെന്നോ അല്ലെങ്കിൽ ആ മുന്നണിക്ക് അങ്ങനെ വിജയിക്കുമെന്നോന്നും അവരാരും പറയാറുമില്ല അങ്ങനെ ഒരു നിലപാട് എടുക്കാറുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക അത് ആ സംഘടന മാത്രമല്ല മറ്റ് സംഘടനകൾ